ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് പൊട്ടറ്റോ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം. ഈ ഒരു ഫ്രൈഡ് പൊട്ടറ്റോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ കിഴങ്ങൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു സോസ് പാനിൽ അല്പം വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഈ കിഴങ്ങ് ഒരു 1/2 കുക്കാവണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ദാ കിഴങ്ങൊക്കെ ഇവിടെ ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1/4 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരല്പം മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലോട്ട് 1 മുറി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ 1/2 കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങുണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മാവെത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പുറംഭാഗം നല്ല ക്രഞ്ചിയും അതുപോലെ ഉള്ളിലും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ എണ്ണയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഇതാ ഈ ഒരു ഫ്രൈഡ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക. റെസിപ്പി ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.